വിജിലൻസിന് മാത്രമല്ല കേരളത്തെ ഒന്നാകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നൊരു കൈക്കൂലി കഥ തന്നെയാണ് പാലക്കാട് നിന്ന് വരുന്നത്. സുരേഷ് കുമാറിന്റെ തിരുവനന്തപുരത്തെ കുടുംബ വീട്ടിലും ഇന്ന് വിജിലൻസ് സംഘം എത്തി. അവിടെ നിന്ന് അരുൺകുമാർ ചേരുകയാണ്. അരുൺ, അവിടെ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ. ഊരൂട്ടമ്പലത്തെ കുടുംബ വീട്ടിൽ നടത്തിയ പരിശോധന അവസാനിച്ചിരിക്കുകയാണ്. അതിന്റെ അവസാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ നിന്നും പണമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്തുമായി ബന്ധപ്പെട്ട രേഖകളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഈ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു, ചുറ്റും കാട് പിടിച്ചൊക്കെ കിടക്കുകയായിരുന്നു. ഏറെ നാളായി സുരേഷ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഏറെ നാളായി എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചില ബന്ധുക്കളുടെ കൈവശം ഒരു താക്കോൽ ഉണ്ടെന്നുള്ള വിവരത്തെ തുടർന്ന് അവരെ വിളിച്ചു വരുത്തിയാണ് ഈ വീട് തുറന്ന് പരിശോധന നടത്തിയത്. ഈ വീട് പണി തീരാത്ത ഒരു വീടാണിത്. വർഷങ്ങളായി ഇയാൾ പാലക്കാടും ഭാഗത്തും തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇങ്ങോട്ടേക്കുള്ള വരവ് വളരെ കുറവാണെന്നാണ് ഈ ബന്ധുക്കൾ തന്നെ പറയുന്നത്. പരിശോധന അവിടെ പരിശോധന പൂർത്തിയാക്കി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ മാസ്റ്റർ തയ്യാറാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ ഈ പരിശോധന പൂർത്തിയാക്കി തിരിച്ചിറങ്ങിയത്. അരുൺകുമാറിന്റെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ കയ്യിൽ നിന്നും പിടികൂടിയത് 1,05,000 രൂപയുടെ പണവും സ്വത്തുക്കളും അടങ്ങിയ വിവരങ്ങളാണ്.